വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഒരു മൂന്ന് ഭാഷകളിലെങ്കിലും മുൻനിരയിൽ അറിയപ്പെടുന്ന ഒരു മലയാളി നടനായിരിക്കും ഞാൻ. നല്ല സിനിമകൾ സംവിധാനം ചെയ്യും, നിർമ്മിക്കും. മലയാള സിനിമ തന്റെ പേരിൽ ഒരിക്കൽ അറിയപ്പെടുമെന്ന് അന്നേ പൃഥ്വിരാജ് പറഞ്ഞിരുന്നു. ഒരക്ഷരം തെറ്റിയില്ല, പറഞ്ഞത് ചെയ്തു കാണിച്ചു. തന്റെ ഭാവിയെക്കുറിച്ച് ഇത്രയും ദീർഘവീക്ഷണവും വ്യക്തമായ കാഴ്ചപ്പാടുമുള്ള വ്യക്തിയാണ് പൃഥ്വിരാജ് എന്ന് സിനിമാ ലോകം അടയാളപ്പെടുത്തി. മലയാള സിനിമയിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് പൃഥ്വിരാജ് പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് മലയാള സിനിമയിൽ പ്രകടമാണ്. ആദ്യം അന്തർമുഖനായി കണ്ടു, പിന്നീട് അഹങ്കാരി എന്ന് പറഞ്ഞു. അതേ അഹങ്കാരമാണ് ഇപ്പോൾ ചങ്കൂറ്റമായത്. ഓരോ സിനിമ കഴിയും തോറും ആദ്യകാലങ്ങളിൽ പ്രേക്ഷകർക്കുണ്ടായിരുന്ന അകൽച്ച കുറഞ്ഞു കുറഞ്ഞു വന്നു. വിമർശനങ്ങളെല്ലാം വിജയങ്ങളായി. ചോക്ലേറ്റ് നായകൻ പരിവേഷമായിരുന്നു സിനിമാ ജീവിതത്തിന്റെ തുടക്കം മുതൽ പൃഥ്വിരാജിനുണ്ടായിരുന്നത്. പതിയെ പതിയെ അത് മാറി. പിന്നീട് കണ്ടത് മലയാളത്തിലും മറ്റു ഭാഷയിലുമടക്കം നിരവധി ചിത്രങ്ങൾ. പൃഥ്വിരാജ് എന്ന നടന്റെ ഒരുപാട് ഒരുപാട് ഡയമെൻഷനുകളാണ് സിനിമാ ലോകം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെല്ലുവിളികൾ ഒരുപാട് നേരിട്ടു. നടനായും സംവിധായകനായും നിർമ്മാതാവായും തിളങ്ങി. വെള്ളിത്തിരയിൽ വിസ്മയം തീർത്ത് തന്റേതായ കയ്യൊപ്പുകൾ പതിപ്പിച്ചു. ഒരുപിടി നല്ല സിനിമകൾ സമ്മാനിച്ചു, സമ്മാനിച്ചുകൊണ്ടേയിരിക്കുന്നു. ആടുജീവിതത്തിലെ ഗംഭീര അഭിനയത്തിന് അഭിനന്ദന പ്രവാഹമാണ് പൃഥ്വിരാജിനിപ്പോൾ. ഈ സിനിമയ്ക്കായി പൃഥ്വിരാജ് എടുത്ത എഫേർട്ടുകൾ ചെറുതല്ല. നജീബായി ജീവിച്ചു. യഥാർത്ഥ ജീവിതങ്ങൾ വെള്ളിത്തിരയിൽ അവിസ്മരണീയമാക്കാൻ പൃഥ്വിരാജ് എന്ന നടന് കഴിയുമെന്ന് മുൻപും തെളിയിച്ചതാണ്. നക്സൽ വർഗീസ് മുതൽ നജീബ് വരെ പൃഥ്വിരാജിന് ഏറെ പ്രശംസ നേടിക്കൊടുത്ത ചിത്രമാണ് 2008 മധുബാലിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ തലപ്പാവ് എന്ന സിനിമ. 1970 വധിക്കപ്പെട്ട നക്സലേറ്റ് വർഗീസിന്റെ കഥയാണ് ചിത്രം പറഞ്ഞത്. വയനാട്ടിലെ കർഷകരുടെ അവകാശങ്ങൾക്കായി പോരാടുന്ന വിപ്ലവ നേതാവ് സഖാവ് ജോസഫായി എത്തിയ പൃഥ്വിരാജിനെ സിനിമാ പ്രേമികൾ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ചിത്രം നിരവധി അംഗീകാരങ്ങൾ നേടുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ആ വിപ്ലവ നേതാവിൽ നിന്നും മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയലിലേക്കുള്ള പൃഥ്വിരാജിന്റെ പരകായ പ്രവേശം. JC ഡാനിയലിന്റെ ജീവിതകഥ ആസ്പദമാക്കി ഒരുങ്ങിയ സെല്ലുലോയിഡ് എന്ന ചിത്രവും പൃഥ്വിരാജിന് ഏറെ നിരൂപക പ്രശംസ നേടിക്കൊടുത്തു. അങ്ങനെ മലയാള സിനിമയിൽ പൃഥ്വിരാജ് എന്ന അതുല്യ നടനെ വീണ്ടും അടയാളപ്പെടുത്തി. വാക്കാണ് ഏറ്റവും വലിയ സത്യം. ഏറെ കോലിളക്കം സൃഷ്ടിച്ച അനശ്വര പ്രണയം പറഞ്ഞ എന്നും നിന്റെ മൊയ്തീൻ. പ്രണയത്തിന്റെ തീവ്രത മുഴുവൻ പ്രകടമാക്കി മൊയ്തീനായും പൃഥ്വിരാജ് തിളങ്ങി. ഈ പുഴയുടെ കരപിടിച്ചു നടന്നാൽ അറബിക്കടലിലെത്തും. അതിനി എത്ര കടവത്ത് ഏത് തോണിക്കാരൻ കുത്തി നിർത്തിയാലും ഇരുവഴിഞ്ഞപ്പുഴ അറബിക്കടലിൽ എത്തുക തന്നെ ചെയ്യും. പുഴ കൊണ്ടുപോയ മൊയ്തീനിൽ നിന്ന് മരുഭൂമിയിലേക്കുള്ള നജീബിന്റെ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. വർഷങ്ങളുടെ കഠിനാധ്വാനമുണ്ട് അതിനു പിന്നിൽ. നജീബായി ജീവിച്ചു. അങ്ങനെ അതിജീവനത്തിന്റെ ആടുജീവിതം സിനിമാ പ്രേമികൾ ഏറ്റെടുത്തു. മലയാള സിനിമയെ വീണ്ടും അടയാളപ്പെടുത്തി, അഭിമാനമായി മാറി. പണ്ട് രാജുവേട്ടൻ പറഞ്ഞ പോലെ 40 വയസ്സൊക്കെ കഴിയുമ്പോൾ അവിടെയാകും എന്റെ മുന്നിലെ സാധ്യതകൾ തുറക്കപ്പെടുന്നത്. ഞാനെന്ന് പറയുന്ന നടന്റെ ഒരുപാട് ഒരുപാട് ഡയമെൻഷനുകൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത്. നടനായും സംവിധായകനായും നിർമ്മാതാവായും ചുരുക്കി പറഞ്ഞാൽ ഇതൊരു തുടക്കം മാത്രമാണെന്ന് സാർ.